Dear students, നമ്മളുടെ കഴിഞ്ഞ ക്ലാസ് എക്സലിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു. അതിനുശേഷം അഡ്മിഷൻ്റെ തിരക്കുകൾ വന്നതിനാൽ ക്ലാസ്സുകൾ മുന്നോട്ടെടുക്കാൻ സാധിച്ചില്ല. നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സൽ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എല്ലാം നമ്മൾ നോക്കിയതാണ് അല്ലേ? ഓർക്കുന്നുണ്ടോ? ഓക്കെ, നമ്മളൊരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്ത് നമ്മളുടെ ഈ മുന്നിൽ കാണുന്ന വർക്ക് ഷീറ്റ് അല്ലേ, ഡീഫോൾട്ടായിട്ട് നമ്മൾക്ക് വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ഷീറ്റ്സ് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇപ്പം നിങ്ങളുടെ ഇവിടെ ഷീറ്റ് വൺ മാത്രം കാണുന്നത്. ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ ടൈപ്പ് ചെയ്ത് ഡേറ്റാസ് ടൈപ്പ് ചെയ്ത് ടൈം കളയണ്ടല്ലോ എന്ന് കരുതി ഈ ഒരു ഷീറ്റ് വണ്ണിൽ എല്ലാം ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടത് കൊണ്ടാണ് ഷീറ്റ് വൺ മാത്രം ഡിസ്പ്ലേ ചെയ്ത് കാണുന്നത്. സാധാരണ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ത്രീ ഷീറ്റ്സ് നമുക്ക് ഡീഫോൾട്ടായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് നമ്മളുടെ ഫോർമുല എൻ്റർ ചെയ്യുന്ന ബാറാണ്. ഫോർമുല ബാറ് നമ്മളീ ഷീറ്റ് നമുക്ക് കാണാൻ കഴിയുന്നത് റോസും കോളംസും ആയിട്ടാണ്. നമ്മളുടെ ഈ പോയിൻറ്റ് നമ്മൾ ആ ഒരു ബ്ലാക്ക് അതായത് റോസും കോളംസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റിന് നമ്മൾ പറയുന്നതാണ് സെല്ല്. ഈ ഒരു സെല്ലിലാണ് നമ്മൾ ഡ്രാഗ് ചെയ്ത് ഓരോ കാര്യങ്ങളും നമ്മൾ കാൽക്കുലേഷൻസ് എല്ലാം നടത്തുന്നത്. ഓക്കെ, നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ടേബിളിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ടേബിളിലെ നെയിം, റോൾ നമ്പർ, ഡിപ്പാർട്ട്മെൻറ്റ്സ്, പിന്നെ രണ്ട് സബ്ജക്ട്സിൻ്റെ മാർക്സ്, ടോട്ടൽ, ആവറേജ്, മിൻ, മാക്സ്, കൗണ്ട്. അപ്പോൾ ഈ ഫങ്ഷൻസ് അതായത് ഈ ടോട്ടൽ ഫങ്ഷൻ, ആവറേജ് ഫങ്ഷൻ, മിൻ ഫങ്ഷൻ, മാക്സ് ഫങ്ഷൻ, കൗണ്ട് ഫങ്ഷൻ ഇതിനെക്കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഫങ്ഷൻസ് യൂസ് ചെയ്യാതെ തന്നെ രണ്ട് മാർക്സ് നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ സബ്ട്രാക്ട് ചെയ്യുന്നതെന്നും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അല്ലേ? അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിന് പകരമായിട്ട് നമ്മൾ ഫങ്ഷൻസ് ഉപയോഗിച്ച് എളുപ്പത്തിൽ നമ്മൾക്ക് നമ്മളുടെ ടോട്ടലും ആവറേജും ഒക്കെ കണ്ടെത്താനായിട്ട് കഴിയും. ഓക്കെ, ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ മാർക്ക് വണ്ണിൻ്റെയും മാർക്ക് ടുവിൻ്റെയും ടോട്ടൽ മാർക്കാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഞാനിത് നിങ്ങൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഫോർമുല ഉപയോഗിച്ച് ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ഫോർമുല എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട സൈൻ ഏതാണ്? ഈക്വൽ ടു സൈൻ. അതിനുശേഷം നമ്മളുടെ ഫങ്ഷനാണ് സം ഫങ്ഷൻ അല്ലേ? നമ്മൾക്ക് ഈ ഒരു ലിസ്റ്റ് കാണാൻ സാധിക്കും. ഓരോ ഫങ്ഷൻസിൻ്റെയും ഈക്വൽ സൈൻ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഓരോ ഫങ്ഷൻസിൻ്റെയും ലിസ്റ്റ് നമുക്ക് താഴെ കാണാൻ സാധിക്കും. സം ഫങ്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഈ സം നമ്പർ വൺ, നമ്പർ ടു, ഇതാണ് ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ മാർക്ക് വണ്ണും മാർക്ക് ടു അതാണ് ഇവിടെ നമ്പർ വൺ ആൻഡ് നമ്പർ ടു. അതിനുശേഷം നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ കൊടുക്കുന്നു. നമുക്ക് ടോട്ടൽ മാർക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഇതിന് ശേഷം നമ്മൾ ഓൾറെഡി ഈ ഫോർമുല ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്നതിനാൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് അടുത്ത കുട്ടികളുടെ ടോട്ടൽ മാർക്സും കണ്ടെത്താൻ സാധിക്കുന്നു. അതിനുശേഷം നമ്മൾക്ക് ആവറേജ് കണ്ടുപിടിക്കാം. ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഫോർമുല യൂസ് ചെയ്യുകയാണ് ഈക്വൽ ടു ആവറേജ്. ഇവിടെ നിന്ന് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ടു മാർക്സ് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇതാണ് നമ്മളുടെ ആവറേജ്. അപ്പം നമ്മൾ ഒരു ആവറേജ് കണ്ടുപിടിച്ചതിന് ശേഷം ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികളുടെയും ടോട്ടൽ മാർക്സിൻ്റെ ആവറേജ് കണ്ടെത്താൻ സാധിക്കും. നമ്മളിത് കൂടാതെ മിൻ, മാക്സ്, കൗണ്ട് ഫങ്ഷൻ വളരെ എളുപ്പമുള്ള ഫങ്ഷനാണ്. മിൻ ഫങ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ഈക്വൽ ടു ഇട്ടതിന് ശേഷം നമ്മൾ മിൻ കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ആ റിട്ടേൺസ് സ്മോളസ്റ്റ് നമ്പർ ഇൻ എ സെറ്റ് ഓഫ് വാല്യൂ, നമ്മളുടെ ഒരു വാല്യൂവിലെ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ. നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ടോട്ടൽ മാർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് മാക്സ് ഫങ്ഷൻ. നിങ്ങൾക്കറിയാം മിൻ ഫങ്ഷൻ നമ്മൾ സ്മോളസ്റ്റ് വാല്യൂ ആണെങ്കിൽ മാക്സ് ഫങ്ഷൻ ആ സെറ്റ് ഓഫ് വാല്യൂസിലെ ഹയസ്റ്റ് വാല്യൂ ഏതാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈക്വൽ ടു ഇട്ടതിന് ശേഷം നമ്മൾ മാക്സ് ഫങ്ഷൻ ക്ലിക്ക് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ടോട്ടൽ മാർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സെല്ലാണ് ആ എഫ് ടു എഫ് സിക്സ് എന്ന് പറയുന്നത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഫങ്ഷനാണ് കൗണ്ട് ഫങ്ഷൻ.
കൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് നമ്മളിപ്പം ഈ ഒരു ടേബിളിൽ നമ്മൾ എത്ര കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ് എൻട്രി ചെയ്തിരിക്കുന്നത്. എളുപ്പത്തിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഒത്തിരി ഇപ്പം ഒരു കമ്പനിയുടെ ഒരു മാസത്തെ ഫുൾ കാര്യങ്ങളിൽ നമ്മൾ എൻട്രി ചെയ്യുന്നെങ്കിൽ എത്ര ഡീറ്റെയിൽസ് വന്നു അങ്ങനെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കൗണ്ട് ഫംഗ്ഷൻ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈക്വൽ ടു ഇട്ടതിന് ശേഷം കൗണ്ട് ഫംഗ്ഷൻ നമ്മൾ ഇതിൽ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ടോട്ടൽ മാർക്ക് സെലക്ട് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻട്രി ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിളിൽ നിങ്ങൾക്കിപ്പോൾ എളുപ്പത്തിൽ ടോട്ടൽ മാർക്ക് കണ്ടെത്താനും ആവറേജ് കണ്ടുപിടിക്കാനും മിൻ മാക്സ് കൗണ്ട് ഫംഗ്ഷൻസ് കണ്ടെത്താനും സാധിച്ചു. ഇനി അടുത്ത നമുക്ക് സം പ്രോഡക്റ്റ് ഫംഗ്ഷൻ, അതായത് നമ്മളുടെ ഈ എം വൺ എം ടു എന്ന് പറഞ്ഞ് 2 മാർക്സ് ഇവിടെ എൻട്രി ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇതിൻ്റെ മൾട്ടിപ്പിൾ അല്ലേ, എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. നമ്മൾ സാധാരണ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഈക്വൽ ടു സൈൻ ഇട്ടതിന് ശേഷം ഫസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ ആ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ നിങ്ങൾക്ക് കീബോർഡിൽ നിന്ന് അറിയാവുന്നതല്ലേ. നെക്സ്റ്റ് അടുത്ത സെല്ല് ക്ലിക്ക് ചെയ്ത് എൻട്രി കൊടുക്കുന്നു. അപ്പോൾ എൻട്രി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ എൻട്രി കൊടുത്തതിന് ശേഷം നമ്മൾ സം പ്രോഡക്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമ്മൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കുന്നതിന് പകരം എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ സാധിക്കുന്നു, സം കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് നിങ്ങൾ നോക്കിയേ, സം പ്രോഡക്റ്റ് എന്നിട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ആൻസർ, അതായത് നമ്മളുടെ ഈ ടോട്ടൽ മാർക്ക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് എളുപ്പത്തിൽ നമ്മൾക്ക് ആൻസർ കിട്ടുന്നു. നമ്മൾക്കൊന്ന് ഇവിടെ നിങ്ങൾ ആ ഫോർമുല നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിലാണ് നമ്മൾ ഫോർമുല എൻട്രി ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾ അടുത്ത നമ്മളുടെ ടേബിൾ ശ്രദ്ധിച്ചേ. ഈ ടേബിളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർ ഇത് ഫംഗ്ഷൻസ് ആണ് സമ്മിഫ് ഫംഗ്ഷൻ, കൗണ്ടിഫ് ഫംഗ്ഷൻ, ആവറേജ് ഫംഗ്ഷൻ. നമ്മൾ ആദ്യമേ സമ്മിഫ് സം എന്താണെന്ന് കണ്ടു നമുക്ക് മനസ്സിലായി, കൗണ്ട് എന്താണെന്നുള്ളത് മനസ്സിലായി, ആവറേജ്. ഇനി നമ്മൾ ഈ സമ്മിന് തന്നെ പ്രത്യേകം ക്രൈറ്റീരിയ കൊടുക്കുന്നു. അപ്പോൾ ക്രൈറ്റീരിയ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 3 ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചേ, സം ഓഫ് നമ്പേഴ്സ് ലെസ് ദാൻ, നമ്മളുടെ ഈ മാർക്സിൽ നമ്മൾ സം ഓഫ് നമ്പേഴ്സ് ലെസ് ദാൻ കൊടുക്കുന്നു, സം ഓഫ് നമ്പേഴ്സ് എഗെയിൻസ്റ്റ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കൊടുക്കുന്നു, പിന്നെ ആവറേജ് ഓഫ് നമ്പേഴ്സ് ലെസ് ദാൻ. ഇനി നമ്മൾ കണ്ടീഷൻ പറയുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് സമ്മിഫ് ഓർ കൗണ്ടിഫ് ഓർ ആവറേജ് ഇഫ്. അതിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും, ഫസ്റ്റ് മാർക്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈക്വൽ ടു സമ്മിഫ് കൊടുത്തതിന് ശേഷം നമ്മൾ ടോട്ടൽ മാർക്ക് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് 40 കുറവുള്ള കുട്ടികളുടെ മാത്രം സം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 40 കുറവെന്ന് പറയുമ്പോൾ 30+20, 50+10, അതിൻ്റെ സമ്മാണ് നമ്മൾ കണ്ടത് 60. ഓക്കെ, പിന്നെ നമ്മൾ അത് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ബാക്കിയുള്ള കുട്ടികളുടെ നമുക്ക് ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോറി, കാര്യം നമ്മൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ പറഞ്ഞിട്ട് ആ ഒരു മാർക്കിൻ്റെ മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, ആ ഒരു കണ്ടീഷൻ 40 കുറവുള്ള കുട്ടികളുടെ. ഇനി അടുത്തതാണ് നമുക്ക് കണ്ടത് സമ്മിഫ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ സബ്ജക്റ്റ് വൈസിൽ ഫിസിക്സിലെ മാത്രം ടോട്ടൽ. അപ്പോൾ ഇവിടെ ഫിസിക്സിൻ്റെ ടോട്ടൽ നോക്കിയ 40+20+10. നമ്മൾ ആദ്യം സമ്മിഫ് ഫംഗ്ഷൻ ടൈപ്പ് ചെയ്തതിന് ശേഷം മാർക്ക് സെലക്ട് ചെയ്യുന്നു. മാർക്ക് സെലക്ട് ചെയ്തതിന് ശേഷം മാർക്ക് സെലക്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫുള്ളായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് നമ്മൾ സെമി കോളൻ ഇട്ടതിന് ശേഷം ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണേണ്ടത്. ഫിസിക്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫിസിക്സ് നമ്മൾ കൊടുക്കുന്നു, ഡബിൾ കൊട്ടേഷനിൽ ഫിസിക്സ് കൊടുത്തു, സെമി കോളൻ ഇട്ടതിന് ശേഷം നമ്മളുടെ ടോട്ടൽ മാർക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പിടികിട്ടിയോ? ഈക്വൽ ടു സമ്മിഫ് ഫംഗ്ഷൻ, ആദ്യം നമ്മൾ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, അതിനുശേഷം സെമി കോളൻ ഇട്ടതിന് ശേഷം നമ്മളുടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് നമുക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണേണ്ടത്, ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ഡബിൾ കൊട്ടേഷനിൽ കൊടുത്തതിന് ശേഷം നമ്മൾ ടോട്ടൽ മാർക്ക് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അതാണ് ഈ D12 to D16 എന്ന് പറയുന്നത്. ഈ C12 to C16 എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയാണ് നമുക്ക് കാണാനുള്ളത്, ആ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ. ഓക്കെ, നമുക്ക് ആൻസർ കിട്ടിയത് 70. ഇനി അടുത്തത് നമ്മൾ ആവറേജ് ഓഫ് നമ്പേഴ്സ് ലെസ് ദാൻ 50.
less than 50 എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല നോക്കിയാൽ ആവറേജ് ഇഫ് അതിന് ശേഷം നമ്മൾ ഡി ട്വൽവ് ടു ഡി സിക്സ്റ്റീൻ അതായത് നമ്മളുടെ ഈ ടോട്ടൽ മാർക്ക് കൊടുക്കുന്നു. അതിന് ശേഷം നമ്മൾ ക്രൈറ്റീരിയ പറയുകയാണെങ്കിൽ ലെസ് ദാൻ 50 നമ്പേഴ്സിൻ്റെയാണ് നമുക്ക് ആവറേജ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മൾ 40 + 30 = 70 + 20 = 90 100 നമ്പർ ഓഫ് സബ്ജക്ട്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആവറേജ് ആണ് 25. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഫംഗ്ഷൻ. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഫംഗ്ഷനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് സം മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് സം, ആവറേജ്, മീൻ ഫംഗ്ഷൻ, മാക്സ് ഫംഗ്ഷൻ, കൗണ്ട് ഫംഗ്ഷൻ, പിന്നെ സം പ്രോഡക്റ്റ് ഫംഗ്ഷൻ, അഞ്ച് സം ഇഫ്, കൗണ്ട് ഇഫ്, ആവറേജ് ഇഫ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു ടേബിളിൽ നമ്മൾ നോക്കുന്നത് നമ്മളുടെ ഇഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ഒരു കണ്ടീഷൻ അത് ട്രൂ ആണോ ഫോൾസ് ആണോ അല്ലെങ്കിൽ പാസ്ഡ് ആണോ ഫെയിൽഡ് ആണോ അങ്ങനെ നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം ഈ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇഫ് ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നോക്കി ഈക്വൽ ടു ഇഫ് ഇട്ടതിന് ശേഷം ആൻഡ് എന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു. ഈ ആൻഡ് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് സബ്ജക്ട്സിലും ഇത്ര മാർക്കിൽ കൂടുതലുള്ള കുട്ടികൾ പാസ്സാകണം. അതായത് നമ്മളൊരു കണ്ടീഷൻ വയ്ക്കുകയാണ്, ഇപ്പോൾ രണ്ട് സബ്ജക്ട്സിലും 20 above മാർക്സ് ഉള്ള കുട്ടികൾ പാസ്ഡും അത് സ്റ്റുഡൻസ് ഫെയിൽഡും, ഇതാണ് നമ്മളുടെ കണ്ടീഷൻ. നമ്മൾ ആൻഡ് എന്ന ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് രണ്ട് സബ്ജക്ട്സിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് പറയുമ്പോഴാണ് നമ്മൾ ആൻഡ് എന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് എന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഫസ്റ്റ് മാർക്ക് വണ്ണിലെ ഫസ്റ്റ് കോളം ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഗ്രേറ്റർ ദാൻ 20 നമ്മൾ കണ്ടീഷൻ പറയുകയാണ്. അതിനുശേഷം സെമി കോളൺ ഇട്ടതിന് ശേഷം നെക്സ്റ്റ് മാർക്ക് 2 എന്നിട്ട് ഗ്രേറ്റർ ദാൻ 20 or 25. നമ്മൾക്ക് ആ ഒരു നമ്മളുടെ മാർക്ക് കണ്ടീഷൻ നമ്മൾക്ക് ഞാനിപ്പം എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ആ ഒരു ബേസിക് മാർക്കാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമി കോളത്തിന് ശേഷം നമ്മുടെ കണ്ടീഷൻ പറയുവാണ് എസ് ഓൺ ഓർ പാസ്ഡോ ഫെയിൽഡ്. ഇപ്പോൾ റിസൾട്ട് കണ്ടുപിടിക്കുന്നുണ്ട് നമ്മളിവിടെ പാസ്ഡോ ഫെയിൽഡ് ആണ് കൊടുത്തത്. ഓക്കെ, നമ്മൾക്കൊന്ന് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് നോക്കാം. അതായത് ഈക്വൽ ടു ഇട്ടതിന് ശേഷം നമ്മൾ ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിൻ്റെ ലോജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ നമ്മൾ കോമ്പിനേഷൻ ചെയ്യാനുള്ളത് കൊണ്ട് ആൻഡ് എന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. നമ്മൾ ഫസ്റ്റ് മാർക്ക് ഗ്രേറ്റർ ദാൻ 20, അതിനുശേഷം നമ്മൾ സെമി കോളൻ ഇട്ടു. അതിനുശേഷം നെക്സ്റ്റ് മാർക്ക് ഗ്രേറ്റർ ദാൻ, നമുക്ക് രണ്ടും 20 above ഉള്ളത് തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 20 above ഉള്ള ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം, സെക്കൻഡ് മാർക്ക് 30 above. ഓക്കെ, നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമി കോളൻ ഇട്ടതിന് ശേഷം കൊട്ടേഷനിൽ നമ്മൾ ഡബിൾ കൊട്ടേഷനിൽ പാസ് ഡോർ ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്യണം, സെമി കോളൻ ഫെയിൽഡ്, സെമി കോളൻ, അത് നമ്മളുടെ ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻറ്റർ അടിക്കുന്നു. ഓക്കെ, നമ്മൾ എൻറ്റർ ചെയ്തിരിക്കുന്ന ഫോർമുലയിൽ ഫെയിൽഡ് ഓർ പാസ്ഡ് നോക്കി, നമ്മളുടെ കണ്ടീഷൻ ഇതായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, രണ്ടിലും, അതായത് ആദ്യത്തെ മാർക്ക് വണ്ണിൽ 20 above, മാർക്ക് ടുവിൽ 30 above. അപ്പോൾ ഇതിൽ ഫെയിൽഡ് ആയത് എന്തുകൊണ്ടാണ്? മാർക്ക് വണ്ണിൽ ഇവിടെ 19 ആണ്. മാർക്ക് നിങ്ങൾക്ക് അത് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവും, മാർക്ക് ടുവിലും വണ്ണിലും ആ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അങ്ങനെയുള്ള ഒരു ഫീൽഡ് ഉള്ളത് ഈ നമ്മളുടെ ഈ ഭാഗ്യ എന്ന് പറയുന്ന ഫിസിക്സിലെ ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടിയാണ്, ആ കുട്ടിക്ക് രണ്ടിലും എബവ് മാർക്സ്, നമ്മുടെ കണ്ടീഷൻസിനേക്കാൾ എബവ് മാർക്സ് ആണ് ഉള്ളത്. ഓക്കെ, നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഫംഗ്ഷൻസ് എന്താണെന്ന് പറഞ്ഞ് ഇനിയും നമ്മൾക്ക് ഫംഗ്ഷൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ഫംഗ്ഷൻസിൻ്റെ ഓരോ ഫംഗ്ഷൻസും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ശുഭദിനം നേരുന്നു.